നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്നും നരേന്ദ്രമോദിക്ക് അഭിനന്ദന പ്രവാഹം. ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയ ഹിന്ദു തീർത്ഥാടകരാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മോദിയെ വാനോളം പുകഴ്ത്തിയത്. പാകിസ്ഥാനിൽ നിന്നും ഹരിദ്വാർ കാണുന്നതിന് ഏകദേശം 300 പേരടങ്ങുന്ന സംഘമാണ് ഇന്ത്യയിൽ എത്തിയത്. ഹരിദ്വാറിലെത്തിയ പാകിസ്ഥാനികൾക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ആ പ്രദേശത്തെ പ്രദേശവാസികൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് സംഘം ആവേശപൂർവ്വമാണ് പ്രതികരിച്ചത്. തങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന തീരുമാനമാണ് ഇന്ത്യൻ സർക്കാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചിലർ ഇതിനോട് പ്രതികരിച്ചത്. ഭാരതത്തിൽ തീർത്ഥാടനത്തിന് എത്തിയ സംഘത്തോട് ദേശീയ മാധ്യമങ്ങളാണ് പൗരത്വ ബില്ലിനെ കുറിച്ച് ആരാഞ്ഞത്. സംഘത്തിലുണ്ടായിരുന്ന തീക്കാം ദാസ് എന്ന പാക് ഹിന്ദു തന്റെ സംസാരം ആരംഭിച്ചത് തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാണ്. മോദിയുടെ ധീരമായ നടപടിയാണിത്. മോദിയെപ്പോലെ ഒരാൾക്ക് മാത്രമേ ഇത്രയും ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. കരുത്തനായ ഭരണാധികാരിയാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തെല്ലാം ഉറച്ച തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തത്. പല കാര്യങ്ങൾക്കും അദ്ദേഹം സ്വീകരിക്കുന്ന തീരുമാനം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായിരിക്കും. എന്നാൽ അത് രാജ്യത്തിന് കൃത്യമായും ആവശ്യമുള്ള നിലപാടുകൾ തന്നെയാകും. അതുകൊണ്ടാണ് ഹൃദയം തുറന്ന് മോദിയെ പ്രശംസിക്കാൻ യാതൊരു മടിയും തോന്നാത്തതെന്നും തീക്കാറാം ദാസ് പറയുന്നു. പാകിസ്ഥാനിൽ വ്യാപാരിയാണ് തീക്കാം ദാസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പൗരത്വ ബിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ മതസ്ഥർക്കും ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് എളുപ്പമാർഗം സൃഷ്ടിക്കും എന്നതാണ്. ഇന്ത്യയിൽ ഈ നിയമ ഭേദഗതിക്കെതിരെ ഇത്രയും എതിർപ്പ് ഉയരുന്നത് ഈ നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എന്നാൽ നിയമത്തെക്കുറിച്ച് എല്ലായിടത്തും നിലനിൽക്കുന്നത് ആശയക്കുഴപ്പം തന്നെയാണ്. അതേസമയം സിന്ധ് പ്രവിശ്യയിൽ നിന്നും എത്തിയ കൈലാഷ് കുമാറും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. പ്രതീക്ഷയുടെ നാമ്പാണ് ഇന്ത്യൻ സർക്കാർ പാസാക്കിയ പുതിയ നിയമം. തങ്ങളുടെ മുൻഗാമികളുടെ നാട്ടിൽ പൗരത്വം ലഭിക്കുവാനുള്ള വഴി ഇതുവഴി തുറക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ നാട്ടിൽ പോയി ജീവിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ സ്വപ്നത്തിലുള്ളത്. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ക്രൂരമായ വേട്ടയാടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മുസ്ലിം യുവാക്കൾ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സന്ദർശക വിസയിൽ ഇന്ത്യയിൽ വരുന്ന പാക് ഹിന്ദുക്കൾ വലിയ ലഗേജുകളുമായി അതിർത്തി കടന്നു വരുന്ന ചിത്രങ്ങളും അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരം ലഭിച്ചവയാണ്. ഭാരതത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിൽ ഒരു പിന്തുണ മോദിക്ക് ലഭിച്ചത് പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള അവബോധം അവർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഒരു ബോധവൽക്കരണമാണ് നമ്മുടെ രാജ്യത്ത് നടക്കാതെ പോകുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.